ഐ എം സോറി, മറ്റുള്ളവരൊക്കെ ഉറങ്ങിയെന്ന് തോന്നുന്നു. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, പാതിരാത്രി കഴിഞ്ഞിരിക്കുന്നു, മനുഷ്യരല്ലേ ഉറങ്ങിപ്പോവും. അല്ല, ഡോക്ടർക്ക് എവിടെയെങ്കിലും സ്പെഷ്യൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നോ? അതറിയേണ്ട കാര്യം എന്താ നിങ്ങൾക്ക്? ഏയ്, എനിക്കറിയേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ നന്മ നിറഞ്ഞ മാലാഖമാരുടെ വഴി അന്വേഷിക്കാൻ പാടില്ല എന്നാണല്ലോ. എന്തായാലും നന്നായി, നല്ലവളെന്നൊരു മുഖം മൂടി ഉള്ളതുകൊണ്ട് ആരും ഒന്നും സംശയിക്കില്ല. എന്ത് സംശയത്തിന്റെ കാര്യം നിങ്ങൾ പറയുന്നത്? അല്ല, ഒരു സംശയം ഉണ്ടാവില്ല, അത് തന്നെ ഈ പറയുന്നത്. ആനന്ദ് മഹേശ്വർ കൊണ്ടുവിട്ടതാണോ അതോ ഈ നേരത്ത് തനിച്ചു വന്നതാണോ? എന്ത്, എന്താ നിങ്ങൾ പറഞ്ഞേ? പോയത് മറ്റെവിടേക്കെങ്കിലും ആണെന്നൊരു കള്ളം പറയാൻ നിൽക്കണ്ട. അത് ആ പാവം പിടിച്ച പിള്ളേരെ എടുത്ത് പറഞ്ഞാൽ മതി. പോയത് എവിടേക്കാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ ഈ 6 അടി ഉയരം മുഴുവനും വൃത്തികെട്ട ചിന്തകൾ മാത്രമാണല്ലോ സാറേ. ഒരു അല്പമെങ്കിലും നിലവാരം എവിടെയെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ബാക്കിയുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഒന്നുമില്ലെങ്കിലും ഒരു അന്തസ്സുള്ള അച്ഛനമ്മയ്ക്കും ജനിച്ചതല്ലേ, അതിന്റെ ഒരു ക്വാളിറ്റി എങ്കിലും ബാക്കിയുണ്ടാവില്ലേ? പഴയ ഭാര്യ അന്യപുരുഷനെ തേടിപ്പോയത് കണ്ടുപിടിക്കാൻ കാത്തിരിക്കുന്ന ഒരാള്, നിസ്സാരക്കാരനൊന്നുമല്ല. എടോ മനുഷ്യ, ഇതിനേക്കാളും നല്ലത് താൻ ഏതെങ്കിലും മഞ്ഞപത്രത്തിൽ ഗോസിപ്പ് കോൾ എഴുതാൻ ചെന്നിരിക്കുന്നല്ലേ, അത് നിങ്ങൾക്ക് നന്നായിട്ട് വഴങ്ങുകയും ചെയ്യും. ഇതിനു മുമ്പ് തെളിയിച്ചിട്ടുള്ളതാണല്ലോ. അടുക്കളപ്പുറത്തിരുന്ന് കുശുമ്പ് പറയുന്ന നിലവാരമില്ലാത്ത ചില പെണ്ണുങ്ങളുടെ അതേ സ്വഭാവം. അന്തസ്സില്ലാത്ത കഥകളും തേടി അർദ്ധരാത്രി വരെ ഉറക്കമൊഴിക്കാൻ മടിയില്ലാത്ത വൃത്തികെട്ട ശീലം. പിന്നെ ആനന്ദിനെ ചേർത്ത് കഥകൾ ഉണ്ടാക്കുക, ആനന്ദിന്റെ ഇവിടേക്കുള്ള വരവ് എങ്ങനെയെങ്കിലും മുടക്കുക. ഇതിന്റെ പുറകിലുള്ള നിങ്ങളുടെ ഉദ്ദേശം എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. ഞാൻ വഴിപഴിച്ചു പോയാലോ എന്നുള്ള മുൻകരുതലൊന്നുമല്ല. നിങ്ങളെക്കാളും പരമയോഗ്യനായ ആനന്ദ് നിങ്ങളുടെ മുന്നിൽ ജയിക്കരുത് എന്നുള്ള വാശിയ, അസൂയ. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോ, ഓരോ ബന്ധങ്ങളെയും ഏതേത് അകലത്തിലാണ് നിർത്തേണ്ടതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അല്ലാതെ നിങ്ങളെപ്പോലെ കൂടെയുള്ളവരെ മുഴുവൻ ചതിച്ചുകൊണ്ട് മുഖത്തൊരു ചിരിയും ഫിറ്റ് ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യത ചമയാൻ എനിക്ക് പറ്റില്ല. പിന്നൊരു കാര്യം, മൈഥിലിയുടെ സംസ്കാരം അളക്കാൻ വേണ്ടി വെറുതെ ഉറക്കമൊഴിക്കണ്ട, അതിനൊന്നും നിങ്ങൾ വളർന്നിട്ടില്ല. സംസ്കാരത്തിന് ചോദ്യം ചെയ്യാൻ നടക്കുന്ന ആൾക്ക് അറ്റ്ലീസ്റ്റ് അതിൻ്റെ അർത്ഥമെങ്കിലും അറിയോ? സത്യത്തിൽ കാറി തുപ്പുക വേണ്ടത്, അതിനുപോലും എനിക്ക് അറപ്പ് തോന്നുന്നോണ്ടാ അത് ചെയ്യാത്ത. നീ പോയ സ്ഥലവും കാര്യമൊക്കെ എനിക്കറിയാം, പക്ഷേ ഞാൻ ഇങ്ങനെ നിന്നെ പൊളിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഉദ്ദേശം അവൻ തന്നെയാ, ആനന്ദ് മഹേശ്വരൻ.